السلام عليكم ورحمة الله. تفسعوا مجالسكم. ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ സന്ദേശം ഇന്ന് ഖുത്ബയിൽ നിർദ്ദേശിച്ചത് അതാ, നിങ്ങൾ പരസ്പരം ചെയ്തു കൊടുക്കേണ്ട കടമകളെക്കുറിച്ചാണ്. അപ്പോൾ ഈ എല്ലാവർക്കും ഈ പരിപാടി കാണണം എന്നാഗ്രഹമുള്ളത് കൊണ്ട് ഇവിടെ കുറേ ഗ്യാപ്പുണ്ട്. ഒന്ന് ഇങ്ങോട്ട് അടുപ്പിച്ചിരുന്ന മുത്തല്ലിമിങ്ങൾ ഒന്ന് അടുപ്പിച്ചിരുന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇരുന്നാൽ മതി, ഇഷ്ടം പോലെ ഗ്യാപ്പുണ്ട്. വാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅല ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീൻ. ഞാനൊരു ഭാഷണത്തിനല്ല എഴുന്നേറ്റ് നിന്നത്, നിങ്ങൾക്കൊക്കെ സ്വാഗതം പറയാൻ വേണ്ടിയാണ്. ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം 16 വർഷമായി മജ്ലിസിന് തുടക്കം കുറിച്ചിട്ട്, അന്ന് തുടക്കം കുറിച്ച ബഹുമാനപ്പെട്ട നമ്മുടെ ഒക്കെ ഷെയ്ഖും റബ്ബിയുമായ താജുൽ ഉലമാ നബറല്ലാഹു മർക്കദഹു നഫഅനാ ബി ഉലൂമിഹി ഇന്ന് നമ്മളോടൊപ്പമില്ല. രണ്ടാമത്തെ വയൽവ്യക്തിത്വത്തിന്റെ ഉടമ ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് ഇന്ന് നമ്മളോടൊപ്പമില്ല. മറ്റൊരാൾ നമ്മുടെ കാളിയായിരുന്ന സി എം ഉസ്താദ് ഇന്ന് നമ്മളോടൊപ്പമില്ല. മറ്റൊന്ന്, ഇന്ന് നമ്മളിൽ നിന്ന് വിട പറഞ്ഞ ചെർക്കളം അബ്ദുള്ള, അള്ളാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കട്ടെ. ഉസ്താദ് ഞാനിപ്പോ മയ്യത്തിന്റെ അടുത്ത് പോയി, അവിടെ ജനാസ കണ്ടു വരികയാണ്. അങ്ങനെ കണ്ടവരൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇന്ന് കണ്ടവർ നാളെ ഇല്ല, നാളെ ഉള്ളവർ മറ്റൊന്നില്ല, ആ വിധത്തിലാണ് നമ്മുടെ നീക്കം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെല്ലാവരും, നമ്മുടെ ജീവിതത്തിൽ നാം നാളെ ജീവിക്കുമെന്നായിരിക്കും ഉറപ്പില്ലാത്ത ഈ ജീവിതത്തിൽ, ആ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണം. ആ ജീവിതത്തിൽ പാരത്രികമായ ശാശ്വതമായ ജീവിതത്തിലേക്ക് വേണ്ടി നാം എന്തെങ്കിലും ചെയ്യണം. ആ ചെയ്യാനുള്ള നെട്ടോട്ടത്തിൻ്റെ ഏറ്റവും വലിയ പര്യായമാണ് ഇന്ന് നമ്മുടെ മുമ്പിലിരിക്കുന്ന ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ എ പി ഉസ്താദ്. അതെ, അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. എനിക്ക് ആ ദുആ മാത്രമേ ദുആ ഇറക്കാനുള്ളൂ. കാരണം ഈ കാണുന്ന പവിത്രമായ പള്ളി, ഈ പള്ളിക്ക് സമ്മേളനത്തിന് വന്നപ്പോൾ ശിലാസ്ഥാപനം നിർവഹിച്ചു. ഞാൻ ഉസ്താദോട് പറഞ്ഞു, നമുക്ക് പള്ളി വേണം ഉസ്താദ്, ആരെങ്കിലും അറബികളെ പള്ളി വേണം. ഉസ്താദ് എന്നെ പരിഹസിച്ചു, തങ്ങക്കെന്തിനാ അറബി എന്തിനാ എന്നൊക്കെ പറഞ്ഞു ഉസ്താദ് പരിഹസിച്ചു. അതത്ര പരിഗണിച്ചില്ല. അള്ളാഹുവിന്റെ തീരുമാനം എന്ന് പറയാം. ഉപ്പാപ്പാന്റെ നമ്മള് മശായിഖമാരൊക്കെ കറാമത്ത്, ശരിക്കുള്ള കറാമത്ത്. ഉസ്താദ് അറിയാലെ ഉസ്താദിന്റെ കീശയിൽ നിന്നാ ഈ പള്ളി കെട്ടിക്കാൻ പൈസ തന്നത്. ഉസ്താദ് അറിയില്ല, ചിലപ്പോ ഇപ്പൊ അറിയോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം ഒരുപാട് പള്ളിക്ക് വേണ്ടി സഹായിച്ചവരുണ്ട്, ഒരുപാട് സഹായിച്ചവരുണ്ട്. 40 ലക്ഷം രൂപ RCF ആണ് ഈ പള്ളിക്ക് വേണ്ടി തന്നത്. അത് തരാനുള്ള കാരണം ഞാൻ പറഞ്ഞില്ലേ, ഒന്നുമല്ല, അന്ന് ആ സ്റ്റേജിൽ വെഞ്ഞ ദുആവും ഉപ്പാപ്പാമാരുടെ കറാമത്തുമാണ്. ഈ നമ്മുടെ പള്ളിന്റെ മുമ്പിൽ എൻ്റെ ഉമ്മ, എൻ്റെ ഉമ്മാമ, എൻ്റെ കാക്ക, നിങ്ങൾക്കൊക്കെ അറിയും ഉമ്പുവാജി തങ്ങൾ, ഞങ്ങളെ നാട്ടുകാർക്കൊക്കെ സുപരിചിതമാണ്, ഒരു വലിയ മഹാനാണ്. ആ കാക്കാന്റെ കാലഘട്ടത്തിൽ മറ്റൊരു ആലിമ് ഞങ്ങളെ നാട്ടിൽ ആദൂര് തങ്ങന്മാരെ കൂട്ടത്തിലുണ്ടായിട്ടില്ല. ഇന്നിപ്പോ ചെറുപ്പക്കാരായ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ആ കാക്ക ഈ മജ്ലിസിന്റെ 5-ാം സമ്മേളനം സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുമ്പോൾ, അന്ന് കാക്ക ഇവിടെ ഉണ്ടായിരുന്നു. ഈ എ പി ഉസ്താദിനെ ഇരുത്തിക്കൊണ്ട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഉസ്താദിന് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉസ്താദിനെ പറ്റി ആ അതിശയോക്തിയോ അല്ലെങ്കിൽ അധികപ്പറ്റോ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. ഉസ്താദ് എന്റെ കാക്ക പറഞ്ഞു, കാക്ക വലിയ ആലിമാണ്, നമ്മളെ കുഞ്ഞിപ്പാജി എന്ന് പറയുന്ന വലിയൊരു ആലിമ്, ക്യൂർ കുഞ്ഞിപ്പാജിയാർ, 4 മദ്ഹബിന്റെ മുഫ്തിയായിരുന്ന ഒരു മഹാനാണ്. ആ മഹാന്റെ പ്രഥമ ശിഷ്യനാണ് എന്റെ കാക്ക. അതുപോലെ തന്നെ പിന്നെ ഔക്കറാജ് ഉസ്താദ് മരിച്ചുപോയ പൂച്ചക്കാട് ഔക്കറാജ് ഉസ്താദ്, ഇവരൊക്കെ ആ തലമുറക്കാരാണ്. കാക്ക അന്ന് എന്നോട് പറഞ്ഞു, നേപ്പി ഉസ്താദുണ്ട്, താജുൽ ഉലമയുണ്ട്, പിന്നെ ഒരുപാട് മഹാന്മാരുണ്ട്. ഒരു 10 കൊല്ലം മുമ്പത്തെ കഥയാ, അന്നുള്ളവർ ഈ കൂട്ടത്തിലുണ്ട്. അന്ന് ഈ ഉസ്താദിനെ സ്റ്റേജിൽ ഇരുത്തിയിട്ട് കാക്ക പറഞ്ഞൊരു വാക്കുണ്ട്, ഓരോ കാലഘട്ടത്തിനും ഓരോ മുജദ്ദിദ് വരാറുണ്ട്. എന്നാൽ ഈ കാലഘട്ടത്തിന്റെ മുജദ്ദിദ് ഈ കാന്തപുരം എ പി ഉസ്താദാണെന്ന്, പള്ളിയല്ലേ, കാന്തപുരം ഉസ്താദാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
ഞാനിത് പറഞ്ഞത് ഉസ്താദിന്റെ മുഖം നോക്കി അങ്ങനെ പറയുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം. ഞാനിത് പറയുന്നത് ചുക്തിയല്ല. ഈ ഓടി നടക്കുന്നത് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി എന്നോട് പിന്നാന്ന് പറയാ, തങ്ങൾക്ക് 53 വയസ്സായി, കാണുമ്പോ 60 വയസ്സ് പോലെ ഉണ്ട്, എങ്ങനെ വയസ്സ് വലിച്ചു? ഞാൻ SSF യൂണിറ്റ് പ്രവർത്തിക്കുന്ന കാലത്തെ ഉസ്താദിനെ, ഈ ഒരു ഉസ്താദിനെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കാണുന്നവരാ. തങ്ങൾ ഇങ്ങനെ ആയാൽ പറ്റൂല, കുറച്ച് ആരോഗ്യമൊക്കെ നോക്കണം എന്നിട്ട് ഉസ്താദിനെ ഉപദേശിച്ച് വിടുകയാണ്. ഈ പറയുന്ന ഉസ്താദിനിക്ക് എത്ര വയസ്സായി നമുക്കൊക്കെ അറിയാം. ഈ സമയത്ത് പോലും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഓടി നടക്കുന്ന ഒരു ഉസ്താദിനെ പകരം വെക്കാൻ നമുക്ക് കഴിയുമോ, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുണ്ടോ? അള്ളാഹു അലം. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, അള്ളാഹു സിഹത്ത് കൊടുക്കട്ടെ. അപ്പൊ ഇവിടെ ജുമാ തുടങ്ങേണ്ടത് റംസാന് മുമ്പ് തുടങ്ങേണ്ടതാ. ഞാൻ ഉസ്താദിനെ മസ്കത്ത് നിന്ന് വിളിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, തങ്ങന്മാരെല്ലാം ഉണ്ടാകുമ്പോ ഞാൻ എന്തിനാ? ഞാൻ പറഞ്ഞു, തങ്ങന്മാരെല്ലാം ഉണ്ട്, ഒരുപാട് സാദാത്യങ്ങളുണ്ട്. അപ്പൊ ഉസ്താദ് വന്നാലേ നമുക്ക് റാഹത്താവുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോമ്പ് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. നോമ്പ് കഴിഞ്ഞിട്ട് ഞാൻ മർക്കസിൽ പോയി. അപ്പോൾ ആഷിക്ക് പറഞ്ഞു, ഉസ്താദ് 2 മാസത്തേന് അടിയും പോകുന്നില്ല. ഞാൻ പറഞ്ഞു, നീ പോയി പണി നോക്കുന്ന പറഞ്ഞു. ആഷിക്ക് ഇപ്പം സംസ്കരിക്കുന്ന ഞാൻ കണ്ടു. എന്നിട്ട് ഉസ്താദിനോട് ഞാൻ പറഞ്ഞു, ഉസ്താദ് വന്നാലേ ജുമാ തുടങ്ങുകയുള്ളൂ, അതുകൊണ്ട് ഉസ്താദ് എപ്പോൾ വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഉസ്താദ് തന്നെ ഒരു ഡേറ്റ് തന്നു, 27-ാം തീയതി. അൽഹംദുലില്ലാ, നല്ല പൂർണ്ണമായ ഉന്മേഷവാനായി ആരോഗ്യവാനായി ഇവിടെ എത്തി. അള്ളാഹു തആല ഒരുപാട് കാലം ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. ഈ ഖൗമിന് നേതൃത്വം നൽകാനുള്ള തൗഫീഖും തൻ്റെ ഇടവും ഇജ്ജത്തും അള്ളാഹു നൽകുമാരാകട്ടെ. കഴിഞ്ഞ ഇതേ പള്ളിക്കുടുക്കി വെച്ചിട്ട് കുമ്പൂൽ തങ്ങൾ പറഞ്ഞത് എല്ലാവരും യൂട്യൂബിലൂടെ കണ്ടിട്ടുണ്ടാവും. ഉസ്താദിൻ്റെ ഒരു കാര്യം, ഉസ്താദിൻ്റെ ഇന്നും ആരോപണത്തിൻ്റെ മേലെ ആരോപണങ്ങളാണ്. അതിന് പൂമാലയിട്ട് സ്വീകരിക്കുന്നൊരു സ്വഭാവമാണ് ഉസ്താദിൻ്റെ. അള്ളാഹുവേ, അള്ളാഹു നമ്മുടെ അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പോൾ അങ്ങനെ ആ ഉസ്താദിനെ കൊണ്ട് തന്നെ ജുമാ തുടങ്ങണമെന്ന് നമുക്ക് വളരെ ആഗ്രഹമുള്ളത് അത് അള്ളാഹു സാധിപ്പിച്ചു തന്നു. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. അപ്പോൾ ഉസ്താദിനെ ഇത്രനേരം ഞാൻ ദുആയെ സ്വാഗതമായി അർപ്പിക്കുകയാണ്. ഇപ്പോൾ ഉസ്താദ് വന്നിരിക്കുന്നത് വെറും പള്ളികുടിക്ക് മാത്രമല്ല, ഉസ്താദ് പറഞ്ഞതൊക്കെയോ നിങ്ങളോട് നേരിട്ട് തന്നെ പറയും. നമുക്ക് വേണ്ടിയാ, അതാ ഞാൻ പറഞ്ഞു വരുന്നത്, ഉസ്താദിന് വേണ്ടിയല്ല. ഉസ്താദിന് ചിലപ്പോൾ 2 തലമുറ, 3 തലമുറ തിന്നാനുള്ളത് ഉസ്താദിൻ്റെ അടുത്തുണ്ടാവും. ഞാൻ പലപ്പോഴും പറയലുണ്ട്, അഭിമാനത്തോടുകൂടി, അഷ്റഫ് തങ്ങൾക്ക് കാശുകളാരും തരണ്ട, എൻ്റെ മക്കളും പുള്ളി മക്കളും തിന്നാനുള്ളത് അള്ളാഹു അവർക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഉസ്താദിൻ്റെ അവസ്ഥ, ഉസ്താദിന് വേണ്ടിയല്ല. നിങ്ങൾ നോക്ക്, ഇത്തിരി ഈ പ്രായത്തിൽ പുള്ളി മക്കളായി, പുള്ളി മക്കളൊക്കെ വലുതായി, ഇനി ഉസ്താദിന് വേണ്ടിയാ? നമുക്ക് വേണ്ടി നാം മനസ്സിലാക്കേണ്ടത്, ഈ ഇരിക്കുന്ന ഒരുപാട് സദാത്യങ്ങളുണ്ട്, ആലിമ്യങ്ങളുണ്ട്, പ്രവർത്തകന്മാരുണ്ട്, സംഘാടകരുണ്ട്, നാട്ടുമൂപ്പന്മാർ ഉമറാക്കളുണ്ട്, ഒരുപാട് സമ്പന്നന്മാരിവിടെയുണ്ട്. നമ്മുടെ പണം, നമ്മുടെ തൻ്റെ ഇടം, നമ്മുടെ ശക്തി ഒരു നിമിഷം കൊണ്ട് ചോർന്നു പോകും മക്കളെ, ചോർന്നു പോകും. നിങ്ങൾ നോക്ക്, ഒരു പുലിയെപ്പോലെ നെരിയെപ്പോലെ ഗർജിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മൾ ചെർക്കളം അബ്ദുള്ള. ഇന്ന് അദ്ദേഹം പറഞ്ഞാൽ സ്വീകരിക്കാൻ ഇവിടെ ആളുണ്ടോ? ഇതാണ് എൻ്റെയും നിന്റെയും അവസ്ഥ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പാരത്രിക ജീവിതത്തിന് വേണ്ടി ചെയ്യണം എന്നുദ്ദേശത്തോടു കൂടിയാണ് ഈ ഇരിക്കുന്ന സദാത്യങ്ങളും ഇതിന് നേതൃത്വം നൽകുന്ന ഉസ്താദും ഈ ഇരിക്കുന്ന ഉമറാക്കളൊക്കെ സേവനത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അവർക്ക് വേണ്ടിയല്ല, ഒരു ചാണിൻ വയറിന് വേണ്ടി, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഓടി നടക്കേണ്ട ആവശ്യം ഈ ഇരിക്കുന്ന സാദാത്യങ്ങൾക്കോ ഉസ്താദുമാർക്കോ ഇല്ല. അള്ളാഹു തആല എല്ലാം സ്വീകരിക്കുമാരാകട്ടെ. ഞാനിത് നീട്ടി പറയുന്നല്ലോ ഉസ്താദ്, അത് അതിൻ്റെ വിവരങ്ങൾ നിങ്ങളോട് പറയും. ഞാൻ ഇത്രാമുഖമായി പറയുകയാണ്, നമ്മളൊക്കെ അതിനെ വരവേൽക്കണം. ഈ പള്ളി അൽഹംദുലില്ലാ ഏതാണ്ട് 88 ലക്ഷം രൂപ, 1000 ആൾക്ക് ഒന്നിച്ച് നിസ്കരിക്കാൻ പറ്റുന്ന വിശാലമായ പള്ളി. എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇത്. ഇതിൻ്റെ മുകൾ കെട്ടാൻ വേണ്ടി 2 ഏണിയൊക്കെ പണിതിട്ടുണ്ട്. ഇപ്പോൾ ഈ പള്ളിയിൽ ജുമാ നിർവഹിക്കുകയാണ്. ഈ ജുമാ ആരോടും കോമിറ്റേഷൻ ചെയ്തുകൊണ്ടോ, ആരോടും എതിർത്തുകൊണ്ടോ, ആരെയും വെറുപ്പിച്ചുകൊണ്ടോ അല്ല. ഈ നാട്ടിൽ ഒരുപാട് പള്ളിയുണ്ട്. 5 കിലോമീറ്ററിൻ്റെ അകത്ത് ഒരൊറ്റ ഹൈന്ദവ സുഹൃത്തുക്കളില്ല, നോൺ മുസ്ലിം ഇല്ല. ആ ഒരു മുസ്ലിം ബെൽട്ടാണ് ഇവിടെ. ഈ നാട്ടിൽ ഒരുപാട് പള്ളികളുണ്ട്. ഞാൻ തന്നെ ഇവിടുത്തെ 2 പള്ളിക്ക് അംഗമാണ്. ആ പള്ളിയിൽ ഉസ്താദായും മുതാലിമായും പ്രസിഡന്റായും സെക്രട്ടറിയായൊക്കെ പ്രവർത്തിച്ച് ഇന്നും ഞാൻ ആ പള്ളിയിൽ അംഗമാണ്. തായ ചിറുത്തട്ടി പള്ളിയിൽ അംഗമാണ്, ഇവിടുത്തെ പള്ളിയിലും ഞാൻ അംഗമാണ്. അതോടുകൂടി തന്നെ ഇവിടെ ഒരുപാട് 10-40 വീട്ടുകാർ നമുക്ക് ഈ പള്ളിയിലുണ്ട്.
ഈ പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് മദ്രസ സുന്നി ബോർഡിന്റെ അംഗീകാരത്തോടു കൂടി പ്ലസ് ടു മദ്രസ വരെ ഇവിടെയുണ്ട്. അത് തുടങ്ങി 10 വർഷം കഴിഞ്ഞു. അൽഹംദുലില്ലാ 100-ലധികം മക്കള് ആ മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പള്ളിയിലേക്ക് ചേരുന്ന ആളുകൾക്ക് പ്രത്യേകമായ വരിസംഖ്യ ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല, കാരണം മറ്റു പള്ളിയിലൊക്കെ ഉള്ളവരായതുകൊണ്ട്. അതുപോലെ തന്നെ ഉസ്താദിനിക്ക് ചോറും ആവശ്യപ്പെടുന്നില്ല. ഇവിടെ ഞങ്ങൾ തന്നെ 100-ലധികം ആൾക്കാരുണ്ട് ഇവിടെ സ്റ്റാഫും മറ്റുമായിട്ട്. അപ്പോൾ പൈസയോ വരിസംഖ്യയോ ഒന്നും ആവശ്യപ്പെടുന്നില്ല. അതുപോലെ തന്നെ വിശാലമായി മരിച്ചാലും മയ്യത്തടക്കാനുള്ള ദഫൻ ചെയ്യാനുള്ള സ്ഥലവും ഈ പള്ളിക്ക് വേണ്ടി ഞങ്ങൾ തയ്യാർ ചെയ്തിട്ടുണ്ട്. പ്രത്യേകമായി സുന്നത്തിയമായത്ത് എന്ന ഒരൊറ്റ തത്വം, ഒരൊറ്റ നിബന്ധന മാത്രമേ ഞങ്ങൾക്ക് വേണ്ടൂ. സുന്നത്തിയമായത്താകണം. അങ്ങനെയുള്ള എല്ലാ ആളുകൾക്കും ഈ പള്ളിയിൽ അംഗത്വം കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ആ അംഗത്വത്തിൻ്റെ അംഗത്തൊക്കെ കൊടുത്ത് ഒരുപാട് ആളുകൾ ഈ പള്ളിയിലേക്ക് ഇപ്പോൾ ചേർന്നു. വീണ്ടും വീടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് ആരോടും ആ പള്ളിയിൽ നിന്ന് വിടണം എന്ന് ഞങ്ങൾ ആരോടും പറയുന്നില്ല. ഞങ്ങൾ വിട്ടിട്ടില്ല. ഞാൻ 2 പള്ളിയിൽ ഇപ്പോഴും അങ്ങാണ്. അവിടെ ചോറ് കൊടുക്കുന്നുണ്ട്, അവിടെ വിസംഗം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പള്ളിയിലേക്ക് ചേരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഏത് സമയത്തും ഇവിടെ ചേരാം. വിവാഹ രജിസ്റ്റർ ഉണ്ട്. ഒരു ജമാഅത്തിൻ്റെ പള്ളിക്ക് ഉണ്ടാകേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അർഹമുർ റഹീമായ റബ്ബ് ഈ പള്ളി ഒരു തഖ്വയുടെ പര്യായമായി ഏറ്റവും ഇജാബത്തുള്ള ഒരു പള്ളിയാക്കി അള്ളാഹു മാറ്റട്ടെ. അള്ളാഹു മാറ്റട്ടെ. ബഹുമാനപ്പെട്ട ശൈഖനുടെ കരം കൊണ്ട്, സദാത്യങ്ങളുടെ കരം കൊണ്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ പള്ളിയും ഈ ജുമായും അർഹമുർ റഹീമായ റബ്ബ് നാളെ ഖിയാമത്ത് നാളെ വരേക്കും അവൻ്റെ അടുക്കൽ ഏറ്റവും സ്വീകാര്യമായ അമലി ചെയ്യുന്ന ഇത്തികാഫിരിക്കുന്ന ഒരു പള്ളിയാക്കി പള്ളി അള്ളാഹു മാറ്റുമാരാകട്ടെ. ഈ പള്ളിക്ക് 40 ലക്ഷം രൂപയോളം തന്ന ഒരു അറബി, അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്ത മർക്കസ് കമ്മിറ്റി, അവർക്കൊക്കെ അള്ളാഹു ഖൈറായ പ്രതിഫലം കൊടുക്കട്ടെ. അതുപോലെ തന്നെ ലക്ഷങ്ങൾ സംഭാവന ഞങ്ങൾക്ക് തന്ന ഇവിടുത്തെ ഒരുപാട് നല്ലവരായ ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട്. തുച്ഛമായ വരുമാനമുള്ളവർ പോലും 1500 രൂപ സ്ക്വയർ ഫീറ്റിന് തന്നെ ഞങ്ങളെ സഹായിച്ചവരുണ്ട്. അവർക്കൊക്കെ അള്ളാഹു ഖൈറ പ്രതിഫലം കൊടുക്കുമാരാകട്ടെ. ഞാൻ നീട്ടി പറയുന്നില്ല. നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ടെത്തിയ ബഹുമാനപ്പെട്ട ഉസ്താദിനിക്ക് സ്വാഗതമായി ഇതൊക്കെ ഞാൻ അർപ്പിക്കുകയാണ്. രണ്ടാമതായി പറയുന്നത് നമ്മുടെ യു ടി ഖാദറിൻ്റെ ഈ വർഷത്തെ ഓപ്പോസിറ്റായി നിന്ന കാൻഡിനേറ്റ് എൻ്റെ അടുത്ത ആളാണ്. എന്നെ ദൈവം എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു ഹിന്ദുവാണ്. ആദൂർ തങ്ങളാണ് എൻ്റെ ദൈവം എന്ന് പറഞ്ഞു നടക്കുന്ന ആളാണ്. അപ്പോൾ ഖാദറിൻ്റെ ഉള്ളിലൊരു പേടി ഉണ്ടായിരുന്നു നമ്മൾ യു ടി ഖാദറിൻ്റെ. അപ്പോൾ ഞാൻ ഒരിക്കൽ വിളിച്ച് ഞാൻ യു ടി ഖാദർ പിന്നെ നോമിനേഷൻ കൊടുക്കുമ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട നബിയുല്ലാഹി അയ്യൂബ് അലൈഹിസ്സലാമിൻ്റെ മക്ബറ സിയാറത്ത് ചെയ്ത് തിരിച്ചു വരുന്ന സമയത്താണ് അദ്ദേഹം വിളിച്ച് പറയുന്നു നാളെ നോമിനേഷൻ കൊടുക്കാൻ പോവാണ്, തങ്ങളെ സമ്മതത്തിന് വേണ്ടിയാണ് വിളിച്ചത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒറ്റ വിഷയം ഞാൻ പറഞ്ഞിട്ടുള്ളൂ, മുസ്ലിം ഇസ്സത്ത്, ഇന്ത്യയെ സമയം മുസ്ലിം ഇസ്സത്ത് അള്ളാഹു കാത്തുരക്ഷിക്കണം. അതുകൊണ്ട് നിങ്ങൾ നോമിനേഷൻ കൊടുത്തോ, ഞങ്ങളൊക്കെ ദുആയുണ്ട്. ഇപ്പം ഇവിടെ ഉണ്ടാകും അങ്ങനെ പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഏതായാലും അള്ളാഹു തആല ഇസ്സത്ത് നിലനിർത്തുമാരാകട്ടെ. അങ്ങനെ ഇലക്ഷനിൽ വിജയിച്ച് ഇന്നത്തെ കർണാടകൻ്റെ ഇലക്ഷൻ നിങ്ങൾക്കറിയാം, നിങ്ങൾ കർണാടകക്കാരല്ലേ. ഇങ്ങനത്തെ തോറ്റ ഒരാൾക്ക് മന്ത്രിസ്ഥാനം കിട്ടി. കോൺഗ്രസ് സത്യത്തിൽ തോറ്റതല്ലേ കർണാടകയിൽ? വളരെ ന്യൂനപക്ഷമല്ലേ കോൺഗ്രസ്? എന്നിട്ട് കോൺഗ്രസിന്റെ കയ്യിലാണ് ഭരണം. അതാണ് അള്ളാഹുവിന്റെ ഹിക്മത്ത്. അതാണ് സാദാത്യങ്ങളുടെ ദുആ എന്ന് പറയുന്നത്. ഭൂരിപക്ഷമുള്ള BJP അല്ലല്ലോ ഭരിക്കുന്നത്. ഇപ്പൊ ന്യൂനപക്ഷമായ ദളും കോൺഗ്രസും അല്ലേ ഭരിക്കുന്നത്? അതാണ് അള്ളാഹുവിന്റെ ഹിക്മത്ത്. ഖാദർ സാഹിബ് ഇന്നും മന്ത്രിയാണ്, ഇന്നും മിനിസ്റ്ററാണ്. അദ്ദേഹത്തിന് കഴിയുന്നത് മുഴുവനും മുടിപ്പിലേക്ക് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുക. മുടിപ്പിൽ ഒരുപാട് ആൾക്കാർ ഇവിടെയുണ്ട്. ഞങ്ങൾക്കുള്ള വെള്ളം അൽഹംദുലില്ല നല്ല വെള്ളം, അതിന് കണക്കാക്കാൻ പറ്റാത്തത്ര വെള്ളം നമ്മുടെ എജു പാർക്കിലേക്ക് ചെയ്തത് നമ്മുടെ യു ടി ഖാദറാണ്. അള്ളാഹു തആല അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം ഇസ്സത്തോടെ നിറവേറ്റാൻ റബ്ബ് തൗഫീക്ക് നൽകട്ടെ. സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അദ്ദേഹത്തിന് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്, ബഹുമാനപ്പെട്ട കല്ലുകട്ട തങ്ങൾ, അതുപോലെ തന്നെ പഞ്ചിക്കല്ല് തങ്ങളുണ്ട്, അതുപോലെ തന്നെ ആലൂർ തങ്ങളുണ്ട്, APS തങ്ങളുണ്ട്, കണ്ണവന്തങ്ങളുണ്ട്, മുത്തുത്തങ്ങൾ, നമ്മൾ ഉമ്പിച്ചി തങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് സാദാത്യങ്ങൾ, ജലാലിതങ്ങളുണ്ട്, ഒരുപാട് പേര് പറയാത്ത ഒരുപാട് പേര് പറയാൻ ആ സമയം കളയുന്നില്ല. അതുപോലെ തന്നെ നമ്മളെ ഹമീദ് സാഹിബിനെ പോലെ നമുക്ക് അത്യധികം സഹായിച്ച ആളുകളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സമ്പന്നന്മാർ ഇതിൻ്റെ അപ്പുറത്ത് ഒളിഞ്ഞും തെളിഞ്ഞും കിടക്കുന്നുണ്ട് എല്ലാവർക്കും. അതുപോലെ നമ്മുടെ എളിയ സ്വീകരണം സ്വീകരിച്ചുകൊണ്ട് വളരെ വിദൂരത്ത് നിന്ന് ഗൾഫിൽ നിന്ന് പോലും ഈ ജുമാക്ക് വേണ്ടി മാത്രം എത്തിയ സുഹൃത്തുക്കളുണ്ട്. അള്ളാഹുവേ അവർക്കൊക്കെ അവരുടെ ഉദ്ദേശം നീ ഹസിലാക്കി കൊടുക്കണേ അല്ലാ. അവരുടെ രോഗങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ.
അവർക്കും ഞങ്ങൾക്കും ഈ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാ. ഇത്ര ഇതെല്ലാം ഒരു സ്വാഗതമായി ആശംസിച്ചുകൊണ്ട് ഒരു രണ്ട് വാക്ക് യു ടി ഖാദർ സാഹിബ് പറയും, പിന്നീട് നമ്മുടെ ഉദ്ഘാടനവും എല്ലാം ഉസ്താദിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പോവുകയാണ്. എല്ലാവരും അത് ശ്രദ്ധ കേട്ട് പോകണം. വളരെ ചുരുങ്ങി, കാരണം ഉസ്താദിക്കും സമയമില്ല. വെള്ളിയാഴ്ചയാണ്, നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. സ്കൂളിൻ്റെ മക്കൾ വരെ ഇവിടെ ഇങ്ങനെ നോക്കി നോക്കി നിൽക്കുകയാണ് ഉസ്താദിനൊന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് പോകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. യു ടി ഖാദർ സാഹിബിനെ ക്ഷണിക്കും. അസ്സലാമു അലൈക്കും. ನಮಗೆಲ್ಲರಿಗೂ ಆದರಣೀಯದಂತಹ ಆದೂರ್ ಅಶ್ರಫ್ ತಂಗಲವರ ನೇತೃತ್ವದಲ್ಲಿ ನಿರ್ಮಾಣಗೊಂಡಂತಹ ಈ ಒಂದು ಭವ್ಯವಾದ ಜುಮಾ ಮಸೀದಿಯ ಉದ್ಘಾಟನೆ ನೆರವೇರಿಸಿ ನಮಗೆಲ್ಲರಿಗೂ ದಿಕ್ಸು ಸಂದೇಶ ನೀಡುವಂತಹ ನಮ್ಮೆಲ್ಲ ಬಹುಮಾನರಾಗಿರುವಂತಹ ನಮ್ಮೆಲ್ಲರ ಆದರಣೀಯರು ನಮಗೆಲ್ಲರಿಗೂ ಮಾರ್ಗದರ್ಶಕರಾಗಿರುವಂತಹ ಕಮರ್ ಉಲೇಮಾ ಎ ಪಿ ಉಸ್ತಾದರವರೇ, ವೇದಿಕೆಯ ಮೇಲೆ ಉಪಸ್ಥಿತರಂತಹ ಬಹುಮಾನದಂತಹ ಕಲ್ಕಟ್ ತಂಗಲವರೇ, ಅದೇ ರೀತಿ ಎಲ್ಲ ಕಾರ್ಯಕ್ರಮ ನೇತೃತ್ವ ವಹಿಸಿದಂತಹ ಬಹುಮಾನದಂತಹ ಆದೂರ್ ಅಶ್ರಫ್ ತಂಗಲವರೇ, ಇಂಥ ಎಲ್ಲ ಉಲೇಮಾಗಲೇ ಉಮರ್ ಆಗಲೇ ಸಹೋದರರೇ ಮಿತ್ರರೇ ಹಾಗೂ ಇಲ್ಲಿ ಸೇರಿರುವ ಎಲ್ಲ ನಮ್ಮ ಹಿತೈಷಿ ವರ್ಗದವರೇ, ಕೂರ್ದಕ್ಕೆ ಜಾಸ್ತಿ ಸಂಸಾರಕ್ಕೆ ಬೋನಿಲ್ಲ. ಇವಡಕ್ಕೆಲ್ಲ ಬಂದಿದ್ದು ಕಮರ್ ಉಲೇಮಾ ಎ ಪಿ ವಸ್ತಾದಿದ್ದು ಞಲ್ಲಿ ಅಶ್ರಫ್ ತಂಗಲಿದ್ದು ಬೇರೆ ಎಲ್ಲ ಞಲ್ಲಿ ಕಲ್ಕಟ್ ತಂಗ ಎಲ್ಲ ತಂಗಮಾರ ಉಲೇಮಾಕ ಎಲ್ಲ ದುವಾ ಕೇಕನ್ನು ಅವಡೆ ಬಂದಿಟ್ಟುಂಡು. ನನಗೆ ಭಾಳಷ್ಟು ಸಂತೋಷ ಯಾಕೆ ಅಂತ ಹೇಳಿದರೆ ಆದೂರ್ ಅಶ್ರಫ್ ತಂಗಲವರು ಈಗಲ್ಲ, ಬಹುಶಃ ನನಗೆ ಪರಿಚಯ ಆದದ್ದು ಬಹುಶಃ ಇಂಥ ವಿಚಾರಕ್ಕಿಂತಲೂ ದೀನಿ ಮತ್ತು ದುನಿಯಾ ಎರಡಲ್ಲಿ ಕೂಡ ಸಾಮಾಜಿಕವಾದ ಚಿಂತನೆ ಕೂಡ ಕೆಲಸ ಮಾಡಿದವರು. ನಾವು ಫಸ್ಟ್ ಆಯಿತು ಪರಿಚಯ ಬಂದ ಪರಿಚಯದಲ್ಲಿ ಹೆಂಗೆ ಅವ್ರು ರಾವಿಲೆ ಫೋನ್ ಬಂದು ನಾನು ಎಮ್ ಎಲ್ ಎ ಆಯಿತು 2011 ಸಚಿಪತ್ಲೋರಿ ಕೆನ ಉದ್ಘಾಟನೆ ಹಾಕೊಂಡು ಆದೂರ್ ಅಶ್ರಫ್ ತಂಗಲ್ ಅದು ಹೆಂಗೆ ಕೆನ ಇಟ್ಟು ಬಿಡ ಅವೆಲ್ಲ ಇಲ್ಲ ಎಲ್ಲದಕ್ಕೆ ವೆಲ್ಲ ತರ್ನಂದು ಅದನ್ನ ಆ ಇನಾಗ್ರೇಷನ್ ಫಸ್ಟ್ ಆಯ್ತು ಅವಡೆ ಒಟ್ಟು ಸೇರಿಯದು ಅಲ್ಲಿನ ಪಿನ್ನ ಎಲ್ಲ ಫಂಕ್ಷನ್ ಅದು ಞಾ ಚಲಪ್ಪ ಎನಕ್ಕೆಂದೇ ಒಂದು ಕಾರ್ಯಕ್ರಮ ಉಂಡೆಂಗೆ ಹಿಂಗೆ ಹೋಯ್ತು ಅವಡೆ ದುವ ಎತ್ತ ದುವ ಚೋಯ್ಕಿನದು ತಂಗಲೆ ಮಜ್ಲಿಸ್ ಏದೋ ಫಂಕ್ಷನ್ ಹಿಂಗೆ ಮುಂಜಾಲೆ ಪಾರ್ಟಿಸಿಪೇಟ್ ಆಗ್ತದೆ ಪರಸ್ಪರ ಹೋಯ್ತು ಅವ್ರ ಯಮಕ್ ದುವ ಸೇರಿದ ಎಲ್ಲ ಇಲೆಕ್ಷನ್ಲಿ ನನಗೆ ದುವ ಮಾಡಿ ನನಗೆ ವಿಶೇಷ ಆಶೀರ್ವಾದ ಇವತ್ತು ಮಾಡಿದ್ದಾರೆ. ಕಳೆದ ಚುನಾವಣೆ ಕಳೆದ ಇಲೆಕ್ಷನ್ನಪ್ಪ ನಾಟ್ಲಿಲ್ಲ ನಾ ಫೋನ್ ಹಾಕಿಯಪ್ಪ ಎಂದೂ ಪೇಡಿಕಂಡ ಬಹುಶಃ ಎಲ್ಲ ನಿಂಗೆ ದುವರ್ಕನು ಮತ್ತು ನೀ ಇಜ್ಜತ್ತು ನೀ ಆ ಸ್ವಾಭಿಮಾನ ಕಾಪಾಡಿ ಬರೋಣ ಚೆಲ್ಲಿಟ್ಟು ಬಹುಶಃ ಆ ಒಂದು ಮಾತು ದುವ ಮುನಗಿವತ್ತು ಕೊಟ್ಟಿದ್ದಾರೆ. ಅದಕ್ಕಾಗಿ ನನ್ನ ವಿಶೇಷವಾದ ನಾನು ಇವತ್ತು ಸಲ್ಲಿಸಿಕೊಂಡು ಬಹುಶಃ ನನಗೆ ಎ ಪಿ ಉಸ್ತಾದವರು ನಾನು ಕಾಣಲಿಕ್ಕೆ ಹೋದಾಗ ಚುನಾವಣೆ ಮುಂಚೆ ನನಗೆ ನಾಮಿನೇಷನ್ಗೆ ಬೇಕಾಗಿ ಆ ನಾಮಿನೇ ಸ್ವಲ್ಪ ದುಡ್ಡನ್ನು ಕೂಡ ಕೊಟ್ಟು ನನಗೆ ದುವ ಮಾಡಿ ಆ ನಾಮಿನೇಷನ್ಗೆ ದುವ ಕೂಡ ಹಾಕ್ಲಿಕ್ಕೆ ಅನುದಾನ ಹಣವನ್ನು ಕೂಡ ಇವತ್ತು ಕೊಟ್ಟಿರೋದು ಮರೀಲಿಕ್ಕೆ ನಮಗೆ ಇವತ್ತು ಸಾಧ್ಯ ಇಲ್ಲ. ಸೊ ನಿಮ್ಮೆಲ್ಲರ ದುವ ಮೂಲಕ ಇವತ್ತು ಶಾಸಕನಾಗಿ ಮಾತ್ರ ಅಲ್ಲ ರಾಜ್ಯದ ಸಚಿವ ಸಂಪುಟದ ಸದಸ್ಯನಾಗಿ ಕೂತ್ಕೊಳ್ಳಿ ಇಚ್ಛಿಸ್ತೇನೆ. ಇದು ಹತ್ರ ಎಂದಿನಿಪ್ಪ ಇದೆಲ್ಲ ಉಲೇಮಾಕಲೇದು ಪಿನ್ನ ಆಲ್ಕರೆ ದುವತ್ಲಿ ಮಾತ್ರ ಸಾಧ್ಯ ಅಲ್ಲದೆ ಇಲ್ಲದೆ ಸಾಧ್ಯ ಇಲ್ಲ. ಅದು ಕಾಂಗ್ರೆಸ್ಲಿ ಬರೀ 14 ಎಮ್ ಎಲ್ ಎ ಮಿನಿಸ್ಟರ್ ಮಾರಲಿ ಊರು ಸೀನಿಯರ್ ಮಿನಿಸ್ಟರ್ ಆಯಿತು ಏನಕ್ಕೆ ಇತ್ತ ಚರಿಯ ವಯಸ್ಸಲಿಕ್ಕೆ ಇಟ್ಟು ನಿನ್ನೆಂಗು ನಿಂಗಲೆಲ್ಲ ದುವ ಮುಖಾಂತರ ಅಲ್ಲಾಹು ತಾಲದವರು ಬರ್ಕತ್ ನಾನು ನಾ ನಿರ್ಚಿಟ್ಟು ಅದರ ವಿಶ್ವಾಸನ ಉಳಿಸಿಕೊಂಡು ಹೋಗುವಂಥ ಕೆಲಸ ಖಂಡಿತವಾಗಿ ಮಾಡ್ತಾ ಹೇಳಿಕೊಂಡು ಬಹುಶಃ ಏನಕ್ಕೆ ಭಿನ್ನಿಪ್ಪ ರಂಡರಮಣಿಕ್ಕೆ ಬ್ಯಾಂಗ್ಳೂರ್ಲಿಕ್ಕೆ ಪೋನದಾಯ್ತು ಅವಡೆ ಇನ್ನು ಧರಮ್ ಸಿಂಗ್ ಎಕ್ಸ್ ಚೀಫ್ ಮಿನಿಸ್ಟರ್ ಇನ್ನು ಡೆತ್ ಆಯಿತು ಒಂದ ಮತ್ತೆ ಕೊಲ್ಲತ್ತಾರೆ ಕಾರ್ಯಕ್ರಮ ಅಲ್ಲಿ ಅವಡೆ ಗುಲ್ಬರ್ಗತೆ ಪ್ರೋಗ್ರಾಮ್ ಕಂಡು ನಾನು ಅವಡೆ ಇರ್ಕೊನಾಯ್ತು ಅಲ್ಲಿರಬೇಕಾಗ್ತದೆ. ಅದಕ್ಕಾಗಿ ಸ್ವಲ್ಪ ಬೇಗ ಹೋಗ್ತಾ ಇದ್ದೇನೆ. ಒಬ್ಬ ಸೋದರನಾಗಿ ನಾನು ಅಧಿಕಾರ ಏನು ಶಾಶ್ವತ ಅಲ್ಲ, ಇದು ಅಧಿಕಾರ ಏನಕ್ಕೆ ನಾನು ಲಾಸ್ಟ್ ಟೈಮ್ ನಾನು ಮಿನಿಸ್ಟರ್ ಆಯ್ಕೊಂಡೆ ಎಂಡೆ ತಲೆಯಲ್ಲಿ ಅದು ಮಿನಿಸ್ಟರ್ ಇಲ್ಲ ಅದೊಂದು ಶಾಶ್ವತವಲ್ಲ, ಇದು ಒಂದು ಶಾಶ್ವತವಲ್ಲ, ಇದು ಇನ್ನು ಬರು ನಾಳೆ ಪವರ್ ಹೆಂಗಲೇ ಪವರ್ ಅಲ್ಲ ಟೆಂಪರರಿ ಪವರ್ ಹಿಂಗೆ ಉಲೆ ಮಾಕಲೆ ತಂಗಲೆ ಪವರ್ ಅದು ಪರ್ಮನೆಂಟ್ ಪವರ್ ಬಹುಶಃ ಹಿಂಗೆ ಅದನ್ನು ಏನಾಯ್ತು ನೀವೆಲ್ಲ ಹಿಂಗೆ ಅದು ಇನ್ನ ಚೋಚನುಂಡು ಉಂಡೆ ಹತ್ರ ಕಾಲದಲ್ಲಿ ನಲ್ಲಾಯಿಟ್ಟು ಪಿಡ್ಸಪಾಡಲಿ ಸೋದರದಲ್ಲಿ ಎಲ್ಲರಿಗೂ ಉಪಕಾರ ಹಾಕಿದ್ರಿ ಮನೋವನ್ನವ್ರಿ ವ್ಯಕ್ತಿತ್ವ ನಿಮ್ಮೆಲ್ಲ ದುವ ಮುಖಾಂತರ ಅಲ್ಲಾಹು ತಾಲ ನಮಗೆ ತರ್ನ ಚೋಯಿಸಿಟ್ಟು ಅಂತ ವಾಕ್ತಿಪಿಕ್ಕನ್ನು. ಅಸ್ಸಲಾಮು ಅಲೈಕುಮ್ ರಹಮತ್ತುಲ್ಲಾಹಿ ವಬರಕಾತು. ಮಜ್ಲಿಸ್ ಗ್ರ್ಯಾಂಡ್ ಮೋಸ್ಕ್ ಜುಮಾ ಉದ್ಘಾಟನಾ ಪ್ರಭಾಷಣ ಬಹುಮಾನಪಟ್ಟ